എന്ന് വെച്ചാൽ 2022 ജനുവരിയിൽ പി സി സി എടുത്തു കുവൈത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. ഇപ്പോ ആ പി സി സി തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പി സി സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 weeks പി സി സി കിട്ടും. പുതിയത് എടുക്കുന്നതാണ് എനിക്ക് നല്ലത്. കാരണം ഇവിടെ എക്സ്പയറി ഡേറ്റ് പി സി സിയുടെ നോക്കലില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ നോക്കിയാൽ മാത്രമേ അത് വിഷയമുള്ളൂ. കാരണം ഇപ്പം 6 മാസം 7 മാസത്തോളം പി സി സി നമ്മൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. 8 മാസമൊക്കെ പി സി സി ഉപയോഗിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പം അത്രയും വലിയ ഒരു ഡേറ്റ് ആണെങ്കിൽ അദ്ദേഹം പുതിയ പി സി സി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പി സി സി എടുക്കുന്നതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം പാസ്പോർട്ട് ഓഫീസിൽ തന്നെയാണ് പി സി സി എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡിലേ ആകാത്ത രീതിയിൽ പി സി സി കിട്ടും. നമുക്ക് സിവിൽ ഐഡിയിലെ ഫോട്ടോ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് മാറ്റാം. നോൺ കുവൈറ്റിക്ക് ഇപ്പൊ ഫോട്ടോ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ഉണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പാസ്പോർട്ടിന്റെ കോപ്പി, സിവിൽ ഐഡിയുടെ കോപ്പി, സിവിൽ ഐഡി പുതിയ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് 4x6 ആണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ ഫോണിലൂടെ തന്നെ ഫോട്ടോ എടുത്ത് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് വിടാം. നോൺ കുവൈറ്റിക്ക് ഫോട്ടോ മാറ്റാനുള്ള ഓപ്ഷൻ എത്ര നാളുകൾക്ക് മുമ്പേ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ. സാജൻ രാജു, വിസ അടിക്കാൻ കൊടുത്തിട്ട് 4 മാസം കഴിഞ്ഞു, ഇത്രയും ലേറ്റ് ആകുമോ? വിസ അടിക്കാൻ കൊടുത്ത്, വിസ അടിക്കാൻ ഒന്നുമില്ല. ഫസ്റ്റ് ടൈമിലാണോ അദ്ദേഹം വിസ അടിക്കാൻ കൊടുത്തത്? ഫസ്റ്റ് ടൈം ഒരാൾക്ക് വിസ അടിക്കുന്നതിന് ഇപ്പം ലേറ്റ് ആവുന്നത് മെഡിക്കലിന്റെ മാത്രം. മാക്സിമം 20 ദിവസത്തിനുള്ളിൽ വിസ പ്രോസസ് കംപ്ലീറ്റ് കഴിയും. 20 ദിവസം എന്നുള്ള പീരീഡ് എന്ന് വെച്ചാൽ മെഡിക്കലിന്റെ സിസ്റ്റത്തിലേക്ക് വരാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. കമ്പനികളുടെയും അതല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം വെച്ച് അദ്ദേഹം പേഴ്സണൽ കാര്യമാണ്. വിസ നോർമലി ഒരാൾക്ക് വിസ അടിക്കുന്നതിന് മെഡിക്കലിന്റെ ആ ഒരു റിസൾട്ട് വരുന്നതിന് വേണ്ടിയുള്ള തടസ്സം മാത്രമാണ്. ബാക്കി എല്ലാം 24 hoursനുള്ളിൽ എല്ലാ കാര്യങ്ങൾക്കും 24 hoursനുള്ളിൽ ഫിംഗർ വരും. വർക്ക് പെർമിറ്റ് 1 or 2 daysനുള്ളിൽ വർക്ക് പെർമിറ്റ് കിട്ടും. അതിനുശേഷം വിസ അടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പി സി സിയും ഇതെല്ലാം ഉണ്ടെങ്കിൽ, ജെനുവിൻ ആണെങ്കിൽ മാക്സിമം 15 days. നേരത്തെ ആണെങ്കിൽ 10 daysനുള്ളിൽ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ ഒന്നിച്ച് കയറി വന്ന് മെഡിക്കലിന്റെ ഡിലേ ആവുന്നത് കൊണ്ടാണ് ഇത്രയും 20 daysനുള്ളിൽ പീരീഡിനുള്ളിൽ ആവുന്നത്. ഇനി അതുമല്ല, അദ്ദേഹത്തിന്റെ വിസ ഈ 2 മാസം പീരീഡിനുള്ളിൽ അടിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റൻഷനിലേക്ക് പോകാനും കഴിയും. അടുത്തത് മുരളി എന്ന് പറഞ്ഞ ആളാണ്. വർക്ക് വിസ സ്റ്റാമ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സ്പയറി ആയാൽ എന്ത് ചെയ്യുന്നു? വർക്ക് വിസ അവിടെ നാട്ടിലുള്ള ആണെങ്കിൽ ഒരു കാരണവശാലും വിസ പുതിയതെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എക്സ്റ്റൻഷനും യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഇല്ല. ഒരു വിസ അവിടെ നിന്ന് എക്സ്പയർ, 3 മാസ പീരീഡ് ആണ് നിലവിൽ വിസയ്ക്ക് ഉള്ളത്, കുവൈറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന വിസയ്ക്ക്. ഈ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വിസ എക്സ്റ്റൻഷൻ ചെയ്യുകയോ മറ്റു ഒരു കാര്യത്തിൽ ഉപയോഗിക്കില്ല. അത് ക്യാൻസൽ ചെയ്ത് പുതിയ വിസ എടുക്കുക എന്നുള്ളത്. അടുത്ത ചോദ്യം, ഈ വർക്ക് വിസ സ്റ്റാമ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സ്പയർ ആയി എന്ത് ചെയ്യുന്നുള്ളത്? വർക്ക് വിസ നാട്ടിൽ നിന്നുകൊണ്ട് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വിസയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ വരാനോ കഴിയില്ല. പുതിയ ഇവിടെ പുതിയ വിസ ഇഷ്യൂ ചെയ്തതിന് ശേഷം പുതിയ വിസ സ്റ്റാമ്പ് ചെയ്ത് മെഡിക്കൽ എടുത്ത് പുതിയ വിസയിൽ തന്നെ വരാൻ കഴിയും. അഥവാ സ്റ്റാമ്പിംഗ് നീണ്ടോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കഴിയില്ല. പിന്നെ ഒന്ന് ചോദിച്ചത് ജോബ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാ. ചേട്ടാ, ഞാനൊരു എക്സ്റേ ടെക്നീഷ്യൻ ആണ്, 10th failed ആണ്. കുവൈത്ത് ഒരു ജോബ് എക്സ്റേ ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ആയി 18th വിസയിൽ ഒരു ഏജൻസി കയറ്റി വിടാം എന്ന് പറഞ്ഞു. പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇതിനെ കുറിച്ച് നമുക്ക് പ്രോപ്പർ ചാനലിലൂടെ വരുന്ന മാത്രമേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒന്നും ശേഷം ഇവിടെ ഏതെങ്കിലും തരത്തിന്റെ വർക്ക് ഇപ്പം നിരവധി സ്ഥലങ്ങളിൽ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മിസ്റ്റേക്കുകൾ കാണിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പിടിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഒമാന അഭിലാഷ്, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട, കെയർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ. പിന്നെ ലിൻഡ ജോമോ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ് ചോദിച്ചത്, മെഡിക്കൽ ഡോക്യുമെന്റ് സ്റ്റാമ്പിങ്ങിന് അയച്ചപ്പോ ഡാമേജ് ആയി എന്ന് പറയുന്നു. 20 ദിവസമേ വിസക്ക് ഡേറ്റ് ഉള്ളൂ. ആ ഡോക്യുമെന്റിൽ തന്നെ സ്റ്റാമ്പിംഗ് ചെയ്യാൻ സാധിക്കുമോ? സ്റ്റാമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ്. നമ്മൾ അതിനെ കുറിച്ച് ക്ലാരിറ്റി ഒരു കാരണവശാലും നമുക്ക് പറയില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സ്റ്റാമ്പിങ്ങിന്റെ ലേറ്റ് ആണ് ആവുന്നത്. അപ്പൊ നമ്മൾ ഒരു നിശ്ചിത ഫിക്സ് ഇതിൽ പറയാൻ കഴിയില്ല. സബ്മിറ്റ് ചെയ്ത് നോക്കുക, അഥവാ അവര് എഗ്രി ചെയ്യുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ പുതിയ വിസ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പുതിയ വിസ ഇഷ്യൂ ചെയ്തിട്ട് പുതിയ മെഡിസിൻ ഇതെല്ലാം എടുത്ത് തിരികെ വരികയാണ്. ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും സാലറി കമ്പൈൻ ചെയ്യുമ്പോ 350K മുകളിൽ സാലറി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു കാരണവശാലും കഴിയില്ല. സ്പോൺസറാണ് ഇവിടെ. സ്പോൺസറിന്റെ പേരിൽ 500 ദിനാർ എന്നുള്ള നിയമമാണ് നിലവിൽ കുവൈറ്റിലുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് വിസ ലഭിക്കുകയില്ല. 500 ദിനാർ സ്പോൺസറിന് തീർച്ചയായിട്ടും വേണം.
അത് വൈഫിന്റെയും കമ്പയർ ചെയ്യുന്നത് 1000 മുകളിൽ ഈ ഡിപ്പൻസ് വിസ എടുക്കുന്നത്, ഇപ്പം ഖാദിമ ഡിപ്പൻഡ് അവർക്ക് 20 വിസ എടുക്കുന്നതിന് ഒരു പക്ഷേ അത് പരിഗണിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വൈഫിനെ ഹസ്ബൻഡിനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോ ഒരു കാരണവശാലും നടക്കില്ല. താൽക്കാലികമായി MOH അതിനുള്ള സൗകര്യം കുറച്ച് നാളത്തേക്കിന് ഒരുക്കി കൊടുത്തതാണ്. ചില നാഷണാലിറ്റികൾക്ക് അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ ആ ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ ഹസ്ബൻഡിനെ ഡിപ്പെൻസ് ചെയ്യാനുള്ള ഫാമിലി വിസ കൊണ്ടുവരാനുള്ള അത് കുറെ സമയത്തേക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിരുന്നു. ഇപ്പം അത് ഇല്ല. മറ്റുള്ള ഒരു ജോലികൾക്കും അത്തരം ഒരു ഹസ്ബൻഡിനെ കൊണ്ടുവരാനുള്ള ഇത് കൊടുത്തിട്ടുമില്ല. MOH ഒഴികെ ബാക്കി ഒരു തരത്തിലുള്ള മിനിസ്ട്രികൾക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ അങ്ങനൊരു നിയമം അവർ കൊടുത്തിട്ടില്ല.